morning to all of you. Today's online class is Social Science, Introduction to Law. It is a continuation of last 2-3 episodes. Those who didn't see that episodes, please go through that episodes. വന സംരക്ഷണ നിയമം 1980 വന സംരക്ഷണ നിയമം നടപ്പാക്കുന്നതുവരെ സംസ്ഥാന നിയമങ്ങളായിരുന്നു വന സംരക്ഷണത്തിൻ്റെ ചുമതല നിർവഹിച്ചിരുന്നത്. ഇൻ 1980 ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ ആക്ട് വാസ് മെയ്ഡ്. ബിഫോർ ദാറ്റ് സ്റ്റേറ്റ്സ് ടുക്ക് ദ ചാർജ് ഓഫ് കൺസർവിങ് ദ ഫോറസ്റ്റ്. കേരളത്തിൽ റിസർവ് വനങ്ങൾ മുഖേനയായിരുന്നു വനങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരുന്നത്. റിസർവ് വനത്തിൽ പ്രവേശിക്കുന്നതും മരം മുറിച്ചു കടത്തുന്നതും വനവിഭവങ്ങൾ ശേഖരിക്കുന്നതും കേരള വന നിയമം നിരോധിക്കുന്നുണ്ട്. ഇൻ കേരള ഫോറസ്റ്റ് വെയർ പ്രൊട്ടക്റ്റഡ് ബൈ ദ റിസർവ് ഫോറസ്റ്റ്. ടു എൻ്റർ ഇൻ ടു റിസർവ് ഫോറസ്റ്റ് ആൻഡ് ടു കട്ട് ദ ട്രീസ് and take anything from the forest is prohibited according to Kerala Reserve Forest Act. Reserve vanam alladakkan kendrathinte munkootiyulla anuvadam vaanganamennadana. Vanam edaru aavashyangalkku upayogikkunnathinum kendra sarkarinte sammadam vaanganam. Ingane indiyil avasheshicha vanangalkkum കേന്ദ്ര സർക്കാരിൻ്റെ സംരക്ഷണം നൽകുന്ന നിയമമാണ് 1980 വന സംരക്ഷണ നിയമം. വൻ റിസർവ് ഫോറസ്റ്റ് ടു മേക്ക് ഇറ്റ് നോട്ട് റിസർവ് ഓർ ടു യൂസ് ഇറ്റ് ഫോർ എനി അതർ പർപ്പസസ് ഷുഡ് ബി ഗെറ്റിംഗ് പെർമിഷൻ ഫ്രം ദ സെൻട്രൽ ഗവൺമെൻറ്. ദിസ് ആക്ട് കെയിം ഇൻ 1980. ടു യൂസ് ദ ഫോറസ്റ്റ് ഇൻ കേരള ഓൾസോ the permission from central government is needed, that is in 1980s forest protection act. Vanyajeevi samrakshana niyama 1972 vanyajeevi samrakshana niyama vanyajantukalkkum vanya sasyangalkkum samrakshanam nalgunu. In 1972 the act made for protection of wildlife animals and wildlife plants will be protected according to this law in 1972. There is a list of animals and plants which are protected according to this law. There are lot of animals and plants in this list. Ana, Simham, Man, പലയിനം കുരങ്ങുകൾ, കണ്ടാമൃഗം, മയിൽ, തത്ത, വേഴാമ്പൽ, മൂർഖൻ മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. ദർ ആർ ലോട്ട് ഓഫ് വൈൽഡ് ആനിമൽസ് ലൈക്ക് എലഫൻറ്റ്, ലയൺ, ടൈഗർ, മങ്കീസ്, ഡിയർ ആൻഡ് birds like parrots, peacock and also cobra like poisonous animals. പട്ടികയിലെ മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ, ഉദാഹരണം ആനക്കൊമ്പ്, ആനവാൽ, പുലിനഖം മുതലായവ ക്രയവിക്രയം ചെയ്യുന്നത് പരിപൂർണമായും നിരോധിച്ചിരിക്കുന്നു. Using the body parts of wild animals are completely prohibited. For example, taking the trunk of elephant and the tail of elephant, the nail of leopard, etc. Taking that and also making business out of that is completely prohibited according to this law. വന്യമൃഗ സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്.
ഗീർ വനം പ്രസിദ്ധമാണ്. 150 സിംഹങ്ങൾക്ക് സംരക്ഷണം നൽകിയിരിക്കുന്നത് അവിടെയാണ്. ഗീർ ഫോറസ്റ്റ് ഇൻ ഇന്ത്യ ഈസ് ഫേമസ് ഫോർ പ്രൊട്ടക്റ്റിംഗ് ലയൺസ്. ദർ ആർ ഓവർ 150 ലയൺസ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ഗീർ ഫോറസ്റ്റ്. കാസിരംഗയിലെ കാണ്ടാമൃഗങ്ങളുടെ സങ്കേതവും പ്രസിദ്ധമാണ്. ദർ ഈസ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഫോർ ഹിപ്പോപൊട്ടാമസ് ഇൻ കാസിരംഗ ഇൻ ഇന്ത്യ. പല സംസ്ഥാനങ്ങളിലും വന്യമൃഗ സങ്കേതങ്ങളുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. അവ സംരക്ഷിക്കാനുള്ള കർശനമായ വ്യവസ്ഥകളുമുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ലോസ് ടു കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റ് ദീസ് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. വന്യമൃഗ സങ്കേതങ്ങളിൽ വനങ്ങൾക്കും പൂർണ്ണ സംരക്ഷണ നിയമം ഉറപ്പു നൽകുന്നുണ്ട്. മൃഗങ്ങൾക്ക് വംശനാശം വരാതെ നോക്കാനുള്ള ബാധ്യത വിവേക ബുദ്ധിയുള്ള മനുഷ്യനുണ്ട്. പരിരക്ഷണം കിട്ടാത്തതുകൊണ്ട് എത്രയോ ജീവികൾ വംശനാശ ഭീഷണി നേരിടുന്നു. ദർ ഈസ് പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ഫോറസ്റ്റ് ഓൾസോ ഇൻ ദ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ദ ആനിമൽസ് ആർ നോട്ട് എക്സ്റ്റിങ്ക്വിഷ്ഡ് ഫ്രം ദ എർത്ത്. ദാറ്റ് ഓൾസോ ഈസ് ലുക്ക്ഡ് ഇൻ ടു മാറ്റർ ഇൻ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. പ്രൊജക്റ്റ് ടൈഗർ എന്നത് കടുവകളെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ്. കടലാമകളെ സംരക്ഷിക്കാനും സമാന പദ്ധതി നിലവിലുണ്ട്. പ്രൊജക്റ്റ് ടൈഗർ ഈസ് ആൻ ആക്ട് ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ ടൈഗർ ആൻഡ് ഓൾസോ ടു പ്രിസേർവ് ദ ടൈഗർ ഓൺ ദി എർത്ത് വിത്തൗട്ട് എക്സ്റ്റിങ്ക്വിഷിംഗ് ദ ടൈഗർ കമ്മ്യൂണിറ്റി. ഭൂമിയിൽ ഓരോ ജീവിയും പ്രധാനപ്പെട്ടതാണ്. ഒരു ജീവി ഇല്ലാതായാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്ക് മുൻകൂട്ടി കാണാനാകാത്തതും അപ്പുറമാകും. കടുവ ഇല്ലാതായാൽ മാനുകൾ പെരുകും, അവ സസ്യങ്ങളെ നശിപ്പിക്കും, അപ്പോൾ വനവ്യവസ്ഥയുടെ സന്തുലനം തകരും. ഇങ്ങനെ പലതും. ഇൻ ദ എർത്ത് ഓൾ ലൈഫ് ഈസ് ഇമ്പോർട്ടൻ്റ്. ഇഫ് വൺ ലൈഫ് വൺ അനിമൽ ഓർ വൺ ലിവിങ് തിങ് ഈസ് എക്സ്റ്റിങ്ക്വിഷ്ഡ് ഫ്രം ദ എർത്ത് ഇറ്റ് വിൽ അഫക്റ്റ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദി എർത്ത്. ഫോർ എക്സാമ്പിൾ, ഇഫ് ടൈഗർ ആർ നോട്ട് പ്രസൻറ്റ് ഡിയർ വിൽ ഇൻക്രീസ് ഇൻ നമ്പർ. ദീസ് ഡിയേഴ്സ് വിൽ സ്പോയിൽ ഓൾ ദി പ്ലാന്റ്സ് ഓൺ എർത്ത്. ദ സ്റ്റെബിലിറ്റി ഓഫ് എർത്ത് വിൽ ലൂസ്. ചൈനക്കാർക്ക് ഇടയിൽ ഒരു പഴമൊഴിയുണ്ട്, ഉണ്ടാക്കാൻ കഴിയാത്തതിനെ നിങ്ങൾ ഇല്ലാതാക്കരുത്. നാം വിചാരിച്ചാൽ ഒരു കുഞ്ഞുറുമ്പിനെ പോലും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. ദർ ഈസ് എ പ്രൊവേർബ് ഇൻ ചൈന, ഇഫ് യു ഡോണ്ട് ഹാവ് ദ എബിലിറ്റി ടു മേക്ക് എ തിങ് യു ഡോണ്ട് ഹാവ് ദ റൈറ്റ് ടു ഡിസ്ട്രോ ഇറ്റ്. ഹൗ മച്ച് ട്രൂ ഇറ്റ് ഈസ്. ഇഫ് വി തിങ്ക് വി കനോട്ട് മേക്ക് എ സ്മോൾ ആൻഡ് ഓൾസോ. We will continue this introduction to law class in other episodes also. Before winding up, let me remind all of you to completely watch all my videos and subscribe also.